നമസ്കാരം, ഗൾഫ് വാർത്തകൾ. റമദാൻ ആരംഭത്തിൽ എമിറേറ്റ്സ് ടോയിലൂടെ സൗദി അറേബ്യയിൽ നിന്ന് രണ്ടു പേർക്ക് ഭാഗ്യസമ്മാനങ്ങൾ. തിലക് ബഹാദൂർ കതുവാൽ, ജിബോൺ ഹൈദർ എന്നിവരാണ് സമ്മാനാർഹർ. ചെറിയ പെരുന്നാൾ അവധിക്കാലത്ത് പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പറക്കാൻ പ്രവാസികൾ ഒരുക്കം തുടങ്ങി. അടുത്ത മാസം 9 ദിവസത്തെ പെരുന്നാൾ അവധിയാണ് പ്രതീക്ഷിക്കുന്നത്. റംസാൻ 30 ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വാരാന്ത്യം ഉൾപ്പെടെ April 6 മുതൽ 14 വരെ പെരുന്നാൾ അവധിയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിലൂടെ പാഞ്ഞ 6 വാഹനങ്ങൾ റാസൽ ഖൈമ പോലീസ് പിടിച്ചെടുത്തു. വേൾഡ് ട്രേഡ് സെന്ററിൽ കഴിഞ്ഞ വർഷം 24.7 ലക്ഷം സന്ദർശകരെത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 25% വർധന. എമിറേറ്റിൽ ബിസിനസ് ആരംഭിക്കുന്നവർക്കായി ഏകീകൃത ഡിജിറ്റൽ ജാലകം തുടങ്ങാൻ ഉത്തരവിട്ട് UAE. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉത്തരവിട്ടത്. സർക്കാർ നൽകിയ ഭവന യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സർവേ ക്യാമ്പയിനിൽ 2694 വീടുകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അബുദാബി ഹൌസിംഗ് അതോറിറ്റി അറിയിച്ചു. റംസാനിലെ ഓരോ ദിനങ്ങളും നന്മകൾ കൊണ്ട് സുകൃതമാക്കാനുള്ള ആഹ്വാനത്തോടെ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച സ്നേഹവും സഹനവും കൊണ്ട് പുണ്യമാസം അർത്ഥപൂർണമാക്കണമെന്ന് വിശ്വാസികളെ ജുമുഅ ഖുതുമയിൽ ഖതീബുമാർ ഓർമ്മിപ്പിച്ചു. UAE വിവിധ എമിറേറ്റുകളിൽ വാടകയിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ദുബായിൽ സ്റ്റുഡിയോ 1, 2, 3 ബെഡ്റൂമുകൾക്കുൾപ്പെടെ വാടകയിൽ വർധനവ് രേഖപ്പെടുത്തിയതോടെ സാമ്പത്തിക സൗകര്യാർത്ഥം മറ്റ് എമിറേറ്റുകളിലേക്ക് മാറിയവരും നിരവധിയാണ്. റമദാനിൽ UAE വാഹനയാത്രികർക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി ദുബായ് പോലീസുമായി ആസ്റ്റർ DM ഹെൽത്ത് കെയർ ധാരണയിലെത്തി.